മലയാളത്തിലെ എക്കാലത്തെയും ജനപ്രിയ നായികമാരിൽ ഒരാളാണ് നടി ലിസി. 80കളുടെ അവസാനത്തിലും 90കളുടെ ആദ്യകാലത്തും മലയാളം തമിഴ് സിനിമകളിൽ സജീവമായിരുന്ന ലിസിക്ക് നിരവധി ആരാധകരാണ് ഉണ്ടായത്. സംവിധായകൻ പ്രിയദർശനും ലിസിയും തമ്മിലുള്ള പ്രണയവിവാഹം 1990ലാണ് നടന്നത്. വിവാഹശേഷം ലക്ഷ്മി എന്ന പേര് സ്വീകരിച്ച ലിസി ആര്യസമാജം എന്ന ഹിന്ദുമതം സ്വീകരിക്കുകയും ചെയ്തിരുന്നു. കല്യാണി, സിദ്ധാർത്ഥ് എന്നിങ്ങനെ രണ്ടു മക്കളാണ് ലിസി പ്രിയദർശൻ ദമ്പതികൾക്കുള്ളത്. ചെന്നൈയിൽ അത്യാഡംബരപൂർവ്വം കഴിയുന്ന ലിസി സോഷ്യൽ മീഡിയയിലും സജീവമാണ്. പ്രിയദർശനുമായുള്ള വിവാഹബന്ധം വേർപെടുത്തിയ ശേഷം ലിസി ഒറ്റയ്ക്കാണ് താമസം. തിരുവോണം എത്തും മുൻപ് തന്നെ ലിസിയുടെ വീട്ടിൽ ആഘോഷങ്ങൾ തുടങ്ങി. താരം തന്നെയാണ് തൻ്റെ മക്കൾക്കും മരുമകൾക്കുമൊപ്പം ഓണം ആഘോഷിച്ച ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. തൻ്റെ ആരാധകർക്ക് ഓണാശംസകൾ നേർന്നുകൊണ്ടായിരുന്നു വീട്ടിൽ പൂക്കളമിട്ടതിൻ്റെയും സദ്യ ഒരുക്കിയതിൻ്റെയും ചിത്രങ്ങൾ ലിസി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. മലയാളത്തിൻ്റെ രാജാവിനെ വരവേൽക്കുന്ന നാളുകളിൽ എല്ലാ മലയാളികൾക്കും ഓണാശംസകൾ എന്നാണ് ലിസി കുറിച്ചത്. ഇത്തവണ ലിസിയുടെ കുടുംബത്തിൽ ഓണം ആഘോഷിക്കാൻ സ്പെഷ്യൽ അതിഥി കൂടിയുണ്ട്. അത് മറ്റാരുമല്ല, ലിസിയുടെ മകൻ സിദ്ധാർത്ഥിൻ്റെ ഭാര്യയും വിദേശ വനിതയുമായ മെർലിൻ ബാസാണ്. ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിലായിരുന്നു അമേരിക്കൻ പൗരയും വിഷ്വൽ എഫക്റ്റ് പ്രൊഡ്യൂസറുമായ മെർലിനെ സിദ്ധാർത്ഥ് വിവാഹം ചെയ്തത്. ചെന്നൈയിലെ പുതിയ ഫ്ലാറ്റിൽ തീർത്തും സ്വകാര്യമായി നടന്ന ചടങ്ങിൽ പ്രിയദർശനും ലിസിയും കല്യാണി പ്രിയദർശനുമടക്കം അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളുമായി 10 പേർ മാത്രമാണ് പങ്കെടുത്തത്. വിവാഹ ചിത്രങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. അച്ഛൻ പ്രിയദർശൻ്റെയും അമ്മ ലിസിയുടെയും വഴിയെ സഞ്ചരിച്ച് സിനിമയിലേക്ക് തന്നെയാണ് കല്യാണിയും സിദ്ധാർത്ഥും എത്തിച്ചേർന്നിരിക്കുന്നത്. ചന്തു എന്ന് അടുപ്പമുള്ളവർ വിളിക്കുന്ന സിദ്ധാർത്ഥ് അമേരിക്കയിലെ ഗ്രാഫിക് കോഴ്സ് കഴിഞ്ഞ് തിരിച്ചെത്തിയ ശേഷം പ്രിയദർശൻ സംവിധാനം ചെയ്ത മരക്കാറിൽ VFX സൂപ്പർവൈസറായി ജോലി ചെയ്തിരുന്നു. ഈ ചിത്രത്തിന് സിദ്ധാർത്ഥിന് ദേശീയ പുരസ്കാരവും ലഭിച്ചിരുന്നു. മരക്കാറിൽ കല്യാണി പ്രിയദർശനം അഭിനയിച്ചിരുന്നു. വിവാഹബന്ധം വേർപെടുത്തിയെങ്കിലും മകൻ സിദ്ധാർത്ഥിൻ്റെയും മകൾ കല്യാണിയുടെയും ഏത് കാര്യത്തിനും ലിസിയും പ്രിയദർശനും ഒന്നിച്ചു നിൽക്കാറുണ്ട്. അഭിനയത്തിൽ നിന്നും വിട്ടുനിൽക്കുകയാണെങ്കിലും ചെന്നൈയിലെ ബിസിനസ് ഹൗസായ ലേ മാജിക് ലാൻഡേണിലെ ഡബ്ബിംഗ് സ്റ്റുഡിയോയിലും മറ്റുമായി തിരക്കിലാണ് ലിസി. ഒരു കാലത്ത് മലയാള സിനിമയിലെ സ്റ്റാർ കപ്പിളായിരുന്നു പ്രിയദർശനും ലിസിയും. 24 വിവാഹ ജീവിതം അവസാനിപ്പിച്ച് ഇരുവരും പിരിയാൻ തീരുമാനിച്ചത് ഏവരെയും അമ്പരപ്പിച്ചിരുന്നു. 2015 ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് പിരിയാൻ തീരുമാനിച്ചു എന്ന് ഇരുവരും പ്രഖ്യാപിച്ചത്. കാൽനൂറ്റാണ്ടോളം സന്തുഷ്ടരായി ജീവിച്ച ലിസിയും പ്രിയനും വേർപിരിയാൻ തീരുമാനിച്ചത് അടുത്ത സുഹൃത്തുക്കളെപ്പോലും ഞെട്ടിച്ചിരുന്നു. ഇരുവരും ചേർന്ന് നൽകിയ സംയുക്ത ഹർജി 2016 കോടതി തീർപ്പാക്കി. ഇവർക്ക് നിയമപ്രകാരം വിവാഹമോചനവും അനുവദിച്ചു. 2017 പുറത്തിറങ്ങിയ ഹലോ എന്ന തെലുങ്ക് ചിത്രത്തിലൂടെയാണ് കല്യാണി അഭിനയരംഗത്തേക്ക് എത്തിയത്. തെലുങ്ക് തമിഴ് സിനിമകളിൽ തിളങ്ങിയ താരം വരനെ ആവശ്യമുണ്ട് എന്ന ചിത്രത്തിലൂടെയാണ് മലയാള സിനിമയിലെത്തിയത്. ഇപ്പോൾ കൈനേറിയ സിനിമകളാണ് കല്യാണിക്ക്.